നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൺ ഡിയോർ പുരസ്കാരം ആർക്കാണെന്നറിയാൻ ഇനി 6-6 ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. 29-ാം തീയതി ഫ്രാൻസിൽ പാരീസിൽ വെച്ചിട്ട് നടക്കുന്ന ചടങ്ങിൽ ഇത്തവണത്തെ ബാലൺ ഡിയോർ പുരസ്കാരം സമ്മാനിക്കും. 30 പേരുടെ നോമിനേഷൻ ലിസ്റ്റൊക്കെ നേരത്തെ തന്നെ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പുറത്തു വിട്ടതാണ്. നമ്മൾ ഏതായാലും പവർ റാങ്കിങ് പരിശോധിക്കുകയാണ്. 20 താരങ്ങൾ, അതായത് ഇത്തവണ ബാലൺ ഡിയോർ പുരസ്കാരം നേടാൻ സാധ്യതയുള്ള 20 താരങ്ങളുടെ ഒരു പവർ റാങ്കിങ് ആണ് ഗോൾ ഡോട്ട് കോം അവതരിപ്പിക്കുന്നത്. നമ്മൾ അതിലേക്കൊന്ന് പോകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതായാലും നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. 20-ാമത്തെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് ഇന്റർ മിലാൻ്റെ അർജൻറ്റൈൻ സൂപ്പർ താരം ലൗട്ടറോ മാർട്ടിനസിനെയാണ്. 2021-ൽ അദ്ദേഹം 24 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത്. കൊപ്പ അമേരിക്കയിലും ഇറ്റാലിയൻ സീരിയയിലും മുത്തമിടുകയും ചെയ്തു. 19-ാം സ്ഥാനത്തുള്ളത് ഇന്റർ മിലാൻ്റെ തന്നെ നിക്കോലോ ബരല്ലയാണ്. അദ്ദേഹം 6 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് 2021-ൽ സ്വന്തം പേരിൽ കുറിച്ചത്. യൂറോ കപ്പിൽ കിരീടം ചൂടി, സീരിയയിലും കിരീടം ചൂടി. 18-ാം സ്ഥാനത്ത് പാരീസ് സെൻ്റ് ജർമൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറാണ്. 17 ഗോളുകളും 18 അസിസ്റ്റുകളുമാണ് ഈ വർഷം അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചത്. കോപ്പ് ഡി ഫ്രാൻസിലും ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും മുത്തമിടുകയും ചെയ്തു. 17-ാം സ്ഥാനത്ത് ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം ഹാരി കെയ്ൻ ആണ്. 2021-ൽ 40 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ളത്. ഇനി 16-ാം സ്ഥാനത്ത് യുവൻ്റസിൻ്റെ ഇറ്റാലിയൻ താരം ജോർജിയോ കെയ്ലേനിയാണ്. 2 അസിസ്റ്റുകളും 10 ക്ലീൻഷീറ്റുകളും, അദ്ദേഹം ഡിഫൻഡറാണ് അതുകൊണ്ട് ക്ലീൻഷീറ്റുകളാണ് നമ്മൾ പരിഗണിക്കുന്നത്. 10 ക്ലീൻഷീറ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. യൂറോ 2020-ലും കോപ്പ ഇറ്റാലിയയിലും സൂപ്പർ കോപ്പ ഇറ്റാലിയാനയിലും മുത്തമിടുകയും ചെയ്തു. 15-ാം സ്ഥാനത്ത് വരുന്നത് ചെൽസിയുടെ താരമായ മെയ്സൺ മൗണ്ടാണ്. 12 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് ഈ വർഷം അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചത്. ചാമ്പ്യൻസ് ലീഗിലും യുവേഫ സൂപ്പർ കപ്പിലും മുത്തമിടുകയും ചെയ്തു. 14-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇംഗ്ലീഷ് യുവ സൂപ്പർ താരം ഫിൽ ഫോഡനാണ്. 16 ഗോളുകളും 14 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. പ്രീമിയർ ലീഗിലും കർബാവോ കപ്പിലും അദ്ദേഹം മുത്തമിടുകയും ചെയ്തു. 13-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ തന്നെ പോർച്ചുഗീസ് സൂപ്പർ താരമായ റൂബൻ ഡയസാണ്. 1 ഗോളും 2 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 27 ക്ലീൻ ഷീറ്റുകൾ, അദ്ദേഹം ഡിഫൻഡറാണ് അതുകൊണ്ട് ഈ വർഷം അദ്ദേഹത്തിൻ്റെ ക്ലീൻ ഷീറ്റുകൾ എടുക്കുമ്പോൾ 27 ക്ലീൻ ഷീറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ ടീം അദ്ദേഹം കളിക്കുമ്പോൾ നേടിയിട്ടുള്ളത്. പ്രീമിയർ ലീഗിലും കർബാവോ കപ്പിലും മുത്തമിടുകയും ചെയ്തു. 12-ാം സ്ഥാനത്ത് ഇപ്പോൾ പാരീസ് സെൻ ജർമ്മനിയിലേക്ക് എത്തിയിരിക്കുന്ന ജിയാൻലൂഗി ഡൊനാറുമയാണ്. 21 ക്ലീൻ ഷീറ്റുകൾ, ഗോൾ കീപ്പറാണല്ലോ അദ്ദേഹം, 21 ക്ലീൻ ഷീറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ഈ വർഷം ഇറ്റാലിയൻ ടീമിനോടൊപ്പം യൂറോ കപ്പിൽ മുത്തമിടുകയും ചെയ്തു. യൂറോ കപ്പിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ഡൊണാറുമക്കായിരുന്നു. 11-ാം സ്ഥാനത്തുള്ളത് ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരം മുഹമ്മദ് സലായാണ്. ഇപ്പോൾ മികച്ച ഫോമിൽ താരം കളിച്ചുകൊണ്ടിരിക്കുന്നു. 33 ഗോളുകളും 11 അസിസ്റ്റുകളുമാണ് ഈ വർഷം അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. 10-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ മധ്യനിര താരം സൂപ്പർ താരം കെവിൻ ഡി ബ്രൂയനെയാണ്. 14 ഗോളുകളും 16 അസിസ്റ്റുകളും ഈ വർഷം അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചു. പ്രീമിയർ ലീഗിലും കർബാവോ കപ്പിലും മുത്തമിടുകയും ചെയ്തു. 9-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ചേക്കേറിയ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. 42 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് ഈ വർഷം അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചത്. കോപ്പ ഇറ്റാലിയയിലും സൂപ്പർ കോപ്പ ഇറ്റാലിയാനയിലും അദ്ദേഹം യുവൻ്റസിനോടൊപ്പം മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 8-ാമതുള്ളത് ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ നോർവീജിയൻ യുവ സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡാണ്. 43 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് ഈ വർഷം അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ഡി എഫ് ബി പോക്കലിൽ മുത്തമിടുകയും ചെയ്തു. 7-ാം സ്ഥാനത്ത് ഇന്റർ മിലാനിൽ നിന്ന് ചെൽസിയിലേക്ക് ചേക്കേറിയ ബെൽജിയൻ സൂപ്പർ താരം റൊമേലു ലുക്കാക്കുവാണ്. 30 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ഇന്റർ മിലാനോടൊപ്പം അദ്ദേഹം സീരിയയിൽ മുത്തമിടുകയും ചെയ്തു. 6-ാം സ്ഥാനത്ത് വരുന്നത് ഇപ്പോൾ കരീം ബെൻസീമ, മികച്ച ഫോമിലാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരം 41 ഗോളുകളും 14 അസിസ്റ്റുകളുമാണ് ഈ വർഷം സ്വന്തം പേരിൽ കുറിച്ചത്. യുവേഫ നേഷൻസ് ലീഗിൽ ഫ്രാൻസിനൊപ്പം മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 5-ാം സ്ഥാനത്ത് ഫ്രാൻസിൻ്റെ തന്നെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ, പി എസ് ജിക്ക് വേണ്ടി കളിക്കുന്ന യുവ സൂപ്പർ താരം, 44 ഗോളുകളും 22 അസിസ്റ്റുകളുമാണ് ഈ വർഷം സ്വന്തം പേരിൽ കുറിച്ചത്. യുവേഫ നേഷൻസ് ലീഗിൽ ഫ്രഞ്ച് ദേശീയ ടീമിനോടൊപ്പം മുത്തമിട്ടു. കൂടാതെ കോപ്പ് ഡി ഫ്രാൻസിലും ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും പി എസ് ജിക്കൊപ്പം മുത്തമിടുകയും ചെയ്തു. 4-ാം സ്ഥാനത്ത് ചെൽസിയുടെ ഫ്രഞ്ച് മധ്യനിര താരം എൻഗോളോ കാന്റെയാണ്. 2 ഗോളുകളും 1 അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ചെൽസിയുടെ മുന്നേറ്റത്തിൽ മധ്യനിരയിൽ
മേഖലയിൽ ഒരു എഞ്ചിൻ പോലെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്നാണ് ഫുട്ബോൾ നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം മുത്തമിട്ടു, യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് ചെൽസിയുടെ ജോർഗീഞ്ഞോയാണ്. 8 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഈ വർഷം സ്വന്തം പേരിൽ കുറിച്ചത്. യൂറോ കപ്പിൽ അദ്ദേഹം ഇറ്റലിക്കൊപ്പം മുത്തമിടുകയുണ്ടായി. യുവേഫ ചാമ്പ്യൻസ് ലീഗിലും യുവേഫ സൂപ്പർ കപ്പിലും ചെൽസിക്കൊപ്പം കിരീടം ചൂടുകയും ചെയ്തു. 2ാം സ്ഥാനത്താണ് ബയൺ മ്യൂണിക്കിന്റെ ഗോളടി മെഷീൻ റോബർട്ട് ലെവൻഡോസ്കി ഉള്ളത്. 63 ഗോളുകളാണ് ഈ വർഷം അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചത്. 63 ഗോളുകൾ 10 അസിസ്റ്റുകൾ ഇതാണ് അദ്ദേഹം ഈ വർഷം സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത്. ബുണ്ടസ് ലീഗയിലും അതുപോലെ ക്ലബ് വേൾഡ് കപ്പിലും DFL സൂപ്പർ കപ്പിലും ബയണിനൊപ്പം മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 1ാം സ്ഥാനത്ത് പാരീസ് സെന്റ് ജർമൻ്റെ അർജന്റൈൻ സൂപ്പർ താരം ലയണൽ മെസ്സി. അദ്ദേഹം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് PSG യിലേക്ക് എത്തിയത്. അതിനു മുമ്പ് FC ബാഴ്സലോണയിലായിരുന്നു. എന്തായാലും ഈ വർഷം 41 ഗോളുകളും 14 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. കോപ്പ അമേരിക്കയിൽ അർജന്റൈൻ ദേശീയ ടീമിനോടൊപ്പം മുത്തമിട്ടു. ഒപ്പം ബാഴ്സലോണക്കൊപ്പം കോപ്പ ഡെൽറേയിലും മുത്തമിട്ടിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഇപ്പോൾ goal.com അവതരിപ്പിക്കുന്ന ഒരു പവർ റാങ്കിംഗ്. അവരുടെ ഒരു നിരീക്ഷണം അനുസരിച്ച് ഇത്തവണ ബാലൻഡിയോർ പുരസ്കാരം ലഭിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത് ലയണൽ മെസ്സിക്കാണെന്ന് പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.